യാല ഹബീബി, സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതാണ് രതി ചേട്ടൻ കാണുന്നത് അല്ലേ? അയ്യോ, വളരെ മോശം. ഇയാളുടെ വായിൽ നിന്ന് ശരിയില്ല. അയാൾ ഇതേപോലെ വായിൽ നിന്ന് വെച്ചിട്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാളിനെ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പിടിച്ചിട്ട് പൊസ്കര അങ്ങോട്ട് പേടിച്ച് അങ്ങോട്ട് താങ്ങി വിടുന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ പ്രേക്ഷകരുമായിട്ട് പിടിച്ചിട്ട് താങ്ങി വിടുന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതേ പോക്കാണെങ്കിൽ ഞാൻ അതൊക്കെ പ്രതീക്ഷിക്കണ്ടേ. ഇതെന്താണ് സുരേഷ് ചേട്ടനെ കുറിച്ചിട്ടൊക്കെ ഇയാൾ പറഞ്ഞുവിടുന്നത്? സുരേഷ് രതീഷിനെ എന്താണ് ട്യൂൺ ചെയ്യാൻ വേണ്ടി നോക്കണമെന്നൊക്കെ പറയണു, നോട്ടം ശരിയില്ല, നോട്ടം കാണുമ്പോൾ പേടിയാവണം എന്നൊക്കെ പറയണു. പെണ്ണിൻ്റെ മനസ്സാണത്ര സുരേഷ് ചേട്ടന്. എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നത് അല്ലേ? ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാമാന്യൊരു കോമൺ സെൻസ് വേണ്ടേ? ചിന്തിക്കാനുള്ളൊരു കഴിവ് അയാൾക്ക് ഉണ്ടോ? അതാണ് ഞാനിപ്പോൾ ചിന്തിച്ച് നോക്കണത്, ഇയാളുടെ ഒരു പ്രവൃത്തിയൊക്കെ കാണുന്ന സമയത്ത്. ബിഗ് ബോസ് ഇപ്പോൾ വാണിംഗ് ഒക്കെ കൊടുത്തു വിടുകയാണ്. പക്ഷേ അധികം നാളൊന്നും ഇതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ വാണിംഗിൽ ഒതുക്കുന്നൊന്നും തോന്നുന്നില്ല. ചവിട്ടി പുറത്താക്കാനുള്ള ലക്ഷണം ഞാൻ കാണുകയാണ്. അല്ലെങ്കിൽ തക്കതായ ഒരു വാണിംഗ് അയാൾക്ക് കൊടുക്കണം കേട്ടോ. വാണിംഗ് കൊടുത്തില്ലെങ്കിൽ അയാളുടെ കാര്യം കട്ട പോകുകയാണ്. പിന്നെ ഇടക്കിടക്ക് രതീഷ് കാട്ടണ ഒരു പരിപാടിയുണ്ട്. ഇതെന്തെന്നറിയോ? ഞാൻ പോകാൻ വേണ്ടി റെഡിയാണ് ബിഗ് ബോസ്. നിങ്ങൾ എന്നെ പറഞ്ഞു വിട് ബിഗ് ബോസെ പറഞ്ഞു വിട്ട് ഞാൻ പോകാൻ റെഡിയാണ്. നിങ്ങനെ പറയുന്നുണ്ട്, ബിഗ് ബോസിനെ ചാലഞ്ച് ചെയ്ത് വിടുകയാണ് ഈ ചങ്ങാതി. ഇതെന്താ പറയുക? അപ്പോൾ ബിഗ് ബോസിന് ഒരു വിലയുണ്ടാ? ബിഗ് ബോസ് ഇത് കേട്ട് ഞാൻ എന്തിനും മിണ്ടാണ്ടിരിക്കണേ. ബിഗ് ബോസിന് എന്ത് ചെയ്യണം? അപ്പം തന്നെ പിട്ടിച്ചങ്ങ് പുറത്താക്കണ്ടേ? അല്ല, പുറത്താക്കണം എന്നൊരു അഭിപ്രായമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടക്കിടക്ക് ഒരു കണ്ടന്റ് വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അയാൾ തരുണ്ടല്ലോ. സോ അയാൾ അവിടെ നിന്നോട്ടെ. പക്ഷേ ഒരുപാട് അയാൾ ഇതുപോലെയുള്ള കാണിച്ചു കൂട്ടുന്ന സമയത്ത് ബിഗ് ബോസ് എന്താ ചെയ്യേണ്ടത്? അയാളെ കാര്യമായിട്ടൊന്ന് പേടിപ്പിക്കണം, കിട്ടുകിട്ടാന്ന് ഉറപ്പിച്ചു കൂടണം. മനസ്സിലായി? തക്കതായ ഒരു ശിക്ഷ, അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു ശിക്ഷയെ കൊടുത്തിട്ട് ഒരാഴ്ച ഇങ്ങോട്ട് ജയിലിലേക്ക് ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് ഉയർത്തിച്ചു വിടണം. അത്രയെങ്കിലും ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അയാളുടെ പ്രവൃത്തിയിൽ. മനസ്സിലാവുണ്ടാ? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അയാളോട് ഭയങ്കര ഹെയ്റ്റാണെന്ന്. ഹെയ്റ്റൊന്നുമില്ല, എനിക്കെന്തൊരു ഹെയ്റ്റ്? എനിക്ക് അയാളെ വ്യക്തിപരമായിട്ട് പോലും അറിയില്ല. പിന്നെ എന്തിനു ഹെയ്റ്റ്? പക്ഷേ ഇയാളുടെ വാലിനാക്ക് പ്രശ്നമാണ്. അയാൾ വെറുപ്പിക്കണതിനെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയണം. അയാൾ വെറുപ്പിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. എല്ലാവരും വെറുപ്പിച്ചോട്ടെ, ചൊറിഞ്ഞോട്ടെ, ഒരു സീനുമില്ല. കാര്യം എന്താണ്? ഇത് ബിഗ് ബോസ് ഷോ ആണ്. അതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ വേണം അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഇരിക്കാൻ. നമ്മൾ പ്രേക്ഷകരാണെങ്കിലും അയാൾ വെറുപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അയാളെന്നെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അയാളുടെ വാലിനാവിനും അയാളിങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത് പുറത്താവണം എന്നെ പിടിച്ച് പുറത്താക്കുക എന്ന് പറയുന്നതിനെതിരെ നടപടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അയാളൊന്ന് പേടിപ്പിച്ച് ഉറപ്പിച്ച് കൊടണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇനി കുറച്ച് നോർമലി സംസാരിക്കട്ടെ. ഇനി സുരേഷിൻ്റെ, ഇപ്പം നമ്മൾ രതീഷിനെ നമ്മൾ പല കാര്യത്തിലും വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ജാൻമണിയുടെ കേസിൽ അയാൾ കാണിച്ചത് മഹാ ഊളത്തരവാണ്. എന്താണ് ജാൻമണി ഒന്ന്? ജാൻമണിയൊക്കെ വളരെ പ്യുവർ സോളായിട്ടുള്ള ഒരാളാണ്. ജാൻമണി പോയിട്ട് ഹഗ് ചെയ്തപ്പോഴേക്കും ഇയാൾ കയറിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിലം വിളിച്ചിട്ട് അയ്യോ എൻ്റെ എന്താണ് കുട്ടികൾ കാണണേ, എൻ്റെ ഭാര്യ കാണണേ, ഭാര്യ കണ്ട എന്ത് വിചാരിക്കും, നാളെ എന്നെ ഇവർ കിസ് ചെയ്യില്ലാന്ന് കണ്ടു, ആര് കണ്ടു കിസ് ചെയ്യില്ലാന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചങ്ങോട്ട് വിട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മണ്ടയ്ക്ക് ഒരു ചൊട്ടി ഒട്ടാനാണ് തോന്നിയത്. കാര്യം അത്രയ്ക്കൊന്നും ഓവറാക്കിയിട്ട് അവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അയാൾക്ക് അങ്ങോട്ട് ആ സീന് വിട്ടാൽ മതിയായിരുന്നു. ഓവർ ഡൂ ചെയ്തതിനെ നമ്മൾ വിമർശിച്ച്. പക്ഷേ അയാളവിടെ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടോർത്തോളം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് അർജുനായിട്ട് എന്ത് കാട്ടി? നമ്മുടെ ക്യാപ്റ്റൻ അർജുനായിട്ട് എന്ത് കാട്ടി? ആസ് എ ക്യാപ്റ്റൻ അർജുന അതിൻ്റെ അകത്തൊരു പുണ്ണാക്കം ചെയ്യണില്ല. അതൊരു റിയാലിറ്റി തന്നെയാണ്, കാണുന്ന ആൾക്കാരൊക്കെ അറിയാം. ആസ് എ ക്യാപ്റ്റൻ അയാൾ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയില്ല. ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അയാൾ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യുന്നില്ല, ഒരു കണ്ടൻറ്റും ആക്ച്വലി തരുന്നില്ല. അപ്പോൾ രതീഷ് അർജുനെ കുറിച്ച് പറഞ്ഞ ആ കാര്യം 100% കറക്റ്റാണ്. അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? അതായത് അയാളൊരു വേസ്റ്റ് ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞത് വളരെ പക്കയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കേട്ടപ്പോൾ അർജുനായിട്ട് അങ്ങോട്ട് പറ്റിയില്ല. അതും ക്യാപ്റ്റൻ അവിടെ നിന്ന് എണീച്ചിട്ട് അങ്ങോട്ട് പവറായി രതീഷ് എന്ന് പറഞ്ഞിട്ട് മറ്റേ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ കാര്യം അങ്ങ് എടുത്തിട്ടു. അപ്പോൾ അർജുൻ അവിടെ എന്താണ് ഈ രതീഷിൻ്റെ എതിരെ ഇട്ട ആ ഒരു അലിഗേഷൻ തെറ്റാണ്. കാരണം അയാൾ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. സോ അർജുൻ അങ്ങനൊരു നാണം കേട്ട പരിപാടി അതിൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലൊരു അഭിപ്രായം. സത്യങ്ങൾ പറയണം, നുണ പറയാൻ വേണ്ടി പാടില്ല. സംഭവം കാര്യം ഉള്ളതുള്ളതുപോലെ പറയണം. ഗ്രഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തത് പറയുകയാണെങ്കിൽ എനിക്ക് യോജിപ്പില്ല. സോ അർജുൻ അങ്ങനെ ജയിൽ നോമിനേഷനിൽ രതീഷിനെ ആ ഒരു വാക്ക് അയാൾ ഉപയോഗിക്കാത്തൊരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും അതിൻ്റെ അത് രതീഷിനോടൊരു വിരോധമുള്ളത് കൊണ്ട് എല്ലാവരും കൂടിയിട്ട് രതീഷിനെ പഞ്ഞിക്കടാൻ വേണ്ടിയിട്ട് നിന്നുള്ള എന്നുള്ളത് തന്നെയാണ് സംഭവിച്ചത്. പിന്നെ ഈ സുരേഷിന് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. ഒബ്വിയസ്ലി സുരേഷിന് ഹേർട്ടായിട്ടുണ്ടാവും. കാര്യം എന്താണ്, പുള്ളീനെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞല്ലോ. പിന്നെ അൻസിബ് നിന്നിട്ട് എന്താണ് രതീഷ് അയാളെന്നെ ഗേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ കൂടി പറഞ്ഞപ്പോഴേക്കും സുരേഷിന് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ഒബ്വിയസ്ലി ഹേർട്ടാവും ആർക്കാണെന്നുണ്ടെങ്കിലും. അത് ഗേ എന്ന് പറയുന്നത് മോശം ആയതുകൊണ്ടല്ല, പക്ഷേ ഗേ അല്ലാത്തൊരാളേനെ ഗേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒരു ഐഡൻറ്റിറ്റീനല്ലേ പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് പെണ്ണിൻ്റെ മനസ്സാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ രീതിയിൽ കേൾക്കേണ്ടി വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അയാൾക്ക് ഹേർട്ടാവും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സുരേഷിനോട് എനിക്ക് ഒരു കാര്യത്തിൽ വിയോജിപ്പ് ആക്ച്വലി ഉണ്ട്.
ഇപ്പോൾ സുരേഷിനെ ഈ രതീഷ് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആട്ടി കണ്ണു പൊട്ടിക്കായിരുന്നു. രതീഷിൻ്റെ കണ്ണ് ആട്ടി കണ്ണു പൊട്ടിക്കായിരുന്നു. അയാളെ അയാളോട് ഭയങ്കരമായിട്ട് റൂഡായിട്ട് തന്നെ ബിഹേവ് ചെയ്യാമായിരുന്നു. യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതിന് പകരം സുരേഷ് എന്ത് കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ച്വൽ ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് രതീഷിനെതിരെ രണ്ട് ദിവസം മുമ്പ് അലറി വിളിച്ചായിരുന്നു. അപ്പം എനിക്ക് ആ കാര്യത്തിനോടൊരു നമ്മൾ എല്ലാം പറയണം, നമ്മൾ രണ്ട് വശവും പറയണം. നമ്മൾ ഒരാളെന്നെ വിമർശിക്കുകയും വേണം, അതേപോലെ തന്നെ ഇപ്പുറത്തെ എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ അതും പറയണം. വേറെ അതിനൊരു റിവ്യൂ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. അപ്പം സുരേഷ് അവിടെ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം രതീഷിൻ്റെ ഇതിനെ അന്ന് ഇട്ട് വെച്ചത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിന് ബോധവും ചിന്തയുണ്ടോയെന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. എത്രയോ സീസൺസ് നമ്മൾ കണ്ടതാണ് ഈ ഒരാൾ ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുറേ വെറുപ്പിക്കലും പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ട് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവണം കണ്ടസ്റ്റൻസിന്, ബുദ്ധിയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലാവും. അയാൾ ഒറ്റപ്പെടാൻ വേണ്ടി ആൾക്കാരെല്ലാവരും കൂടി എടുത്തിട്ട് ഊക്കാൻ വേണ്ടിയിട്ട് കടന്ന് കാണിക്കണ ഒരു കാണിക്കലാണ് രതീഷിൻ്റെ കാണിക്കലെന്നുള്ളത് മറ്റ് കണ്ടസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം രതീഷിനെ അപ്രോച്ച് ചെയ്യാൻ. അല്ലാണ്ട് രതീഷിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ രതീഷിനെ എല്ലായിടത്തും കയറി ഇൻവോൾവ് ചെയ്തിട്ട് അയാളെ കുറ്റപ്പെടുത്താനും പിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ രതീഷിനെ തന്നെയാണ് സ്ക്രീൻ സ്പേസ് ആക്ച്വലി കിട്ടുന്നത്. രതീഷ് ഉദ്ദേശിച്ച കാര്യമാണ് ഇപ്പോഴും അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റ് കണ്ടസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എവിടെ ആരെ കൊണ്ടുവന്ന് നടക്കുന്നില്ല. പിന്നെ ഈ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം വേറെ ആർക്കെതിരെയും അതിൻ്റെ അകത്ത് ആരും കളിക്കണമായിട്ട് എനിക്ക് തോന്നണമില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഈ സുരേഷ് എന്ന് പറയുന്ന പുള്ളി സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ കാര്യം പൊക്കിയെടുത്തുകൊണ്ട് വന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിന് വേണമെങ്കിൽ അതൊരു കണ്ടൻ്റ് ആക്കാൻ വരുന്നു. സുരേഷ് ഏട്ടാ, നിങ്ങൾ ആ പറഞ്ഞത് മിസ്റ്റേക്കാണ്. അത് സെക്ഷൽ ഹറാസ്മെൻ്റ് എന്നൊക്കെ പറയുന്ന വലിയൊരു ടേം ആണ്, നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ ഓക്കെ, നിങ്ങൾ രതീഷിനെ വിമർശിക്കണം, അയാൾ വിമർശിക്കപ്പെടേണ്ട തന്നെ. പക്ഷേ നിങ്ങൾ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ അവിടെ ആരും അതൊരു കണ്ടൻ്റ് ആക്കുകയോ അത് പൊക്കി പിടിച്ചുകൊണ്ട് വരികയോ ചെയ്തില്ല. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു കഴിവുകേടായിട്ട് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരും അതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കെതിരെയും കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് രതീഷിനോട് എല്ലാവർക്കും വെറുപ്പുണ്ട്, രതീഷിനെ എന്ത് കുറ്റം പറഞ്ഞാലും എല്ലാവരും കൂടെ നിൽക്കും എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് ആ കംഫർട്ട് സ്പേസിൻ്റെ അകത്ത് നിന്നിട്ട് എല്ലാവരും കൂടിയും എന്താണ് രതീഷ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് സുഖമാണ്. പക്ഷേ അത് ബോറടിച്ചു തുടങ്ങി. കാരണം കഴിഞ്ഞ സീസൺ വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു രീതിയാണ്, അത് നമുക്ക് കണ്ട് മടുത്തു. കാരണം അതേ രീതി തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ മത്സരാർത്ഥികൾ തമ്മിലുള്ള മത്സരങ്ങൾ കാണാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ആക്ച്വലി ഇതെത്തും. സോ രതീഷിനെയൊക്കെ എഴുതി തള്ളണം. ഇപ്പം അങ്ങനെ എഴുതിയിട്ട് രതീഷ് ബായ്, നിങ്ങൾക്ക് ഇനിയിവിടെ ഒരു റോളും ഇല്ല, നിങ്ങളൊരു സൈഡിൽ പോയിരുന്നു, നിങ്ങളെക്കുറിച്ച് ഇനി നമ്മളും ഉണ്ടാൻ പോകണില്ല, നിങ്ങളെതിരെ അത്രയും വേണ്ടി വന്നാൽ മാത്രമേ നമ്മൾ മത്സരിക്കാനുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മറ്റ് കണ്ടസ്റ്റൻസ് വേറെ രീതിയിൽ ഗെയിം കളിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ബുദ്ധി, അത് ചെയ്യണം. അത് ചെയ്യുന്നത് കാണാനാണ് ഞാൻ ആക്ച്വലി കാത്തിരിക്കുന്നത്. പിന്നെന്താണ്, ജാസ്മിൻ്റെ കാര്യമൊക്കെ വളരെ ശോകമാണ് മുത്തേ. ജാസ്മിൻ്റെ കാര്യേ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. നല്ല രീതിയിൽ നാവുണ്ട്, അടിച്ചടിച്ച് നിൽക്കാനുള്ള കഴിവും ഉണ്ട്. പക്ഷേ ആള് മങ്ങി, സത്യമല്ലേ, മങ്ങി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തി. ജാസ്മിനെ ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ മേളിൽ കുതിര കയറാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല, നമ്മൾ ഉള്ളത് പറയും, അതാണ് ശീലമായി. അപ്പോൾ ഇപ്പോൾ ഗബ്രി കുബ്രു കുറു 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 എന്ന് പറഞ്ഞിട്ട് ഗബ്രീൻ്റെ ഒപ്പം മാത്രമാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയണം, അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇതൊരു ഷോ ആണ്. ആ ഷോവിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഈ രണ്ട് കോംബോ കാണുമ്പോൾ ഞാനെന്ന് പ്രേക്ഷകനൊരു ഇറിറ്റേഷനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വലിയ ഗെയിമൊന്നും ആയിട്ട് തോന്നാത്തതുകൊണ്ട് തന്നെ ഗെയിം കാണാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ കോംബോനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. സോ രണ്ടുപേരുടെ ഗെയിം ഇല്ലാതാക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ ഗബ്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗബ്രിയും ശോകമാണ് ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് അറിയില്ല, ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. ഗബ്രി ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റാണ്, പക്ഷെ ഇപ്പം നല്ല പൂപ്പിരി കൂടുതലും വായ തുറക്കുന്നത് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? ഇന്ന് നിനക്ക് ഫുഡില്ല, ഇന്ന് ഡിന്നറില്ലട്ടോ, ഇന്ന് നീ അവിടെ കിടക്കില്ല, ഇന്ന് നീ ഇവിടെ കിടക്കും, നിനക്കുന്നത് ഞാൻ കിട്ടില്ല, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇതെന്താണിത്, ഈ പവർ ഉപയോഗിക്കാനും അറിയില്ല, അല്ലെങ്കിൽ എന്താണ് പവറും കൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് പിടുത്തമില്ല തോന്നുന്നു. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസമായിട്ടും എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ ഗംഭീരമായിട്ടൊന്നും എനിക്ക് ഈ സീസൺ 6 തോന്നുന്നില്ല. ഇത്രയും ദിവസമായിട്ടും എനിക്ക് അതിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആൻഡ്
ഭാവിയിൽ ചിലപ്പോൾ ആവാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ ഇതുവരെ പ്രത്യേകിച്ച് ശോകമായിട്ടാണ് തോന്നുന്നത്. ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സുഖം തോന്നണില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. പിന്നെന്താണ് ഇത്രക്കൊക്കെ പറയാനുള്ളൂ അളിയാ. കുറേ കണ്ടൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, ആരൊക്കെയോ കടന്ന് നിലവിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു കണ്ടൻറ്റിന് പോലും ഒരു റെലവൻസ് ഇല്ല. അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് പോലും നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാം അരിച്ച് വാന്തി എന്നുള്ളി അല്ലെങ്കിൽ കുറേ തൊലിഞ്ഞ പട്ടിത്തീട്ട കണ്ടൻറ്റുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അധികം നാളൊന്നും പോവില്ല, അത് ബോറാവും. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഷോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗംഭീരമായി കഴിഞ്ഞാൽ പ്രേക്ഷകനെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റ് കൂടും. അതേപോലെ തന്നെ ബിഗ് ബോസ് കാണാത്ത പുതിയ പ്രേക്ഷകരും വന്നിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കണ്ടു നോക്കാൻ വേണ്ടി തുടങ്ങും. ഇനി താല്പര്യം തോന്നാത്ത അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പോലും കണ്ടു നിർത്തിയിട്ട് കാണൽ നിർത്തിയിട്ട് പോവും. എന്താണ് പുതിയ ആൾക്കാർ ഈ ഷോവിനെ പുച്ഛിച്ചുകൊണ്ടുമിരിക്കും, അതാണ് റിയാലിറ്റി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു എപ്പിസോഡുകളെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ശനി ഞായർ എപ്പിസോഡ് ലാലേട്ടൻ വരുന്നു. എന്ത് ആക്ഷൻ എടുക്കുമെന്ന് അറിയില്ല. രതീഷിനെ പുറത്താക്കുമെന്നൊന്നും വലിയ പെടുത്തുമില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് ഗിവിങ് സം ഇഡിയോട്ടിക് കോണ്ടൻസ്, അല്ലെങ്കിൽ നല്ലതോ ചീത്തോ എന്നുള്ളതല്ല, ഇഡിയോട്ടിക്കായിട്ടുള്ള കോണ്ടൻസ് ആണെങ്കിലും അയാൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത് കൊണ്ട് അവരെ പുറത്തു വിടുക എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണ്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബിഗ് ബോസിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അയാൾ കാണിക്കുന്നുണ്ട്. സോ അയാളെ ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിപ്പിച്ചിട്ടൊക്കെ അതിൻ്റെ അകത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അർജുൻ്റെ ക്യാപ്റ്റൻസി ശോകം തന്നെയാണ്, അത് ഞാൻ വീണ്ടും പറയാമല്ലോ, വളരെ മോശമാണ്. ഔ, ഇനിയിപ്പോൾ പുറത്തിറങ്ങി വന്ന് അർജുൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്തും ഡേ എന്ന് പറഞ്ഞ് തിരിയോ? അല്ല, ഇത്രയും കാലം അർജുൻ ഭയങ്കര അതിൻ്റെ അകത്ത് വളരെ പാവത്തിനെ പോലെ ഒരു തേങ്ങയും ചെയ്യാണ്ട് ഇരിക്കും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണു, ക്യാപ്റ്റനാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടൊക്കെ നടന്നിട്ട് രതീഷുള്ള കാര്യം പച്ചയ്ക്ക് മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ വെറും വേസ്റ്റ് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞത് റിയാലിറ്റിയാ. സംഗതി എനിക്ക് രതീഷിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ഉള്ളത് പറയണമല്ലോ. ആ പറഞ്ഞത് ന്യായമാണ്, അർജുനെ കുറിച്ച് പറഞ്ഞ കാര്യം ന്യായമാണ്, വേസ്റ്റ് ക്യാപ്റ്റൻസി തന്നെയായിരുന്നു. കണ്ടൻറ്റും ഇല്ല, അല്ലെങ്കിൽ ഗംഭീരമായ ഒരു പെർഫോമൻസും അർജുൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് അർജുൻ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അർജുൻ അത് മാറിയിട്ട് കളിച്ചു തുടങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് വെറുതെ പോയിരിക്കണമല്ലോ, കളിക്കാൻ വേണ്ടി പോയിരിക്കണമല്ലേ. സോ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്പുട്ട് കൊടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പ്രേക്ഷകനാണെങ്കിലൊക്കെ വിമർശിച്ചു എന്നൊക്കെ ഇരിക്കും, പിന്നെ മുങ്ങിയിട്ട് കാര്യമില്ല. ശരി,